എന്നൊരു വ്യക്തി എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ചെറിയ ഇഷ്ടേക്കളത്തിൽ ചെറിയൊരു ചായക്കട, ഈ ഓലപ്പരയൊക്കെ വെച്ചുള്ള ഒരു കട. രാവിലെ 5:30 ആകുമ്പോൾ അവർ എണീച്ച് പോവും, ഞാനും അനിയനും. എന്നെ ഓർമ്മ വയ്ക്കുമ്പ അനിയനും തോളത്തിട്ടുണ്ട്, അവർ പോവും. ഞങ്ങളൊക്കെ അടുത്ത് ഉറക്കിയിട്ട് അവർ അവിടുത്തെ ജോലിക്കാരിക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഒരു ചെറിയ കടയായിരുന്നു. രാത്രി 10:30 ആകുമ്പോൾ തിരിച്ചു വരും വീട്ടിലേക്ക്. അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നിന്ന് 9 വയസ്സ് വരെ വൈക്കോപ്പരയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയ കടകൾ ഇങ്ങനെ മാറി മാറി മാറിയാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത് നമ്മൾ. ഞാൻ ഇത് തുടങ്ങുന്നതിന് ഒരു ഇപ്പം 3 കൊല്ലം മുമ്പ് ഞാൻ ചെറിയ കട തോട്ടം ജംഗ്ഷനിലുള്ള ചെറിയ അൽസാജ് കിച്ചൺ എന്നുള്ള കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ാണ് നമ്മളവിടെ നമ്മുടെ ചെറിയ കടയിൽ ഇഷ്ടംപോലെ ആളുകൾ വന്ന് കഴിക്കും, ഫാമിലിയൊക്കെ. പക്ഷെ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുക, ഒരു കട നല്ലത് കിട്ടിയെടുക്ക്, ഞങ്ങൾക്ക് അല്ലെങ്കിൽ പാർസൽ മേടിച്ചുകൊണ്ട് പോകണം, ഫാമിലിയായിട്ട് കയറി ഇവിടെ കഴിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എടുക്കണം. വന്ന വഴികളിലെല്ലാം ഒരുപാട് ഇതുണ്ട്. ഞാൻ ഒരു 15-16 കൊല്ലം മുമ്പ് നമ്മുടെ ഈ ചൊവ്വര ഒരു ഡോക്ടറുടെ വീട്ടിൽ 3000 രൂപക്ക് കാർ ഓടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ. മാസം 3000 രൂപക്ക് രാത്രി 2 മണിക്കൊക്കെ അവിടെ ഡോക്ടറെ കൊണ്ടുവന്നാക്കിയാൽ നടന്ന് വീട്ടിൽ പോകണം ഒറ്റയ്ക്ക്, കാറൊന്നും തന്നു വിടൂലായിരുന്നു. അവിടെ നിന്നൊക്കെയാണ് ഞാൻ ഇപ്പം എത്തി നിൽക്കണം, വളർച്ചയിൽ എത്തി നിൽക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഇപ്പം 3 കൊല്ലം മുമ്പ് ഞാൻ ഈ കട എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു, നീ ഇത് കടവും വിലയും മേടിച്ചെന്ന് പറഞ്ഞാൽ ലോണുണ്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ ആധാരം വരെ വച്ചിട്ടാണ് ഞാൻ ഈ കട എടുക്കണം. ഈ കട എടുത്തിട്ട് എല്ലാവരും പറഞ്ഞു, ഈ അതുമായിട്ട് പോയി കയറണ്ട, കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് താങ്ങൂലാന്ന്. പക്ഷേ അപ്പോഴും എൻ്റെ ഒപ്പം കുറേ പേര് ധൈര്യം തന്നവരുമുണ്ട്. അവിടെ നിന്ന് ആണ് ഒരു 1.5 മാസം, ഞാൻ കട എടുത്ത് 1.5 മാസമായിപ്പോൾ ലോക്ക്ഡൗൺ വന്നു. ലോക്ക്ഡൗൺ വന്നപ്പോൾ എല്ലാവരും ഒരുവിധമുള്ളവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, തീർന്ന് ഞങ്ങളന്ന് പറഞ്ഞാലേ നിൻ്റെ അടുത്ത് ആ കട എടുക്കണ്ട. അത് ശരിക്കും പറഞ്ഞ ലോക്ക്ഡൗൺ എൻ്റെ വിജയമാണ്. 6 മാസം, ആ ഫസ്റ്റ് ലോക്ക്ഡൗൺ 6 മാസം, അതെൻ്റെ കൂട്ടുകാർ, എനിക്കൊരു കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് എൻ്റെ ഒപ്പം അനിയന്മാരെ പോലെ. ഞങ്ങളെല്ലാവരും, ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്കൊന്നും പോകാൻ പറ്റാണ്ട് നമ്മൾ കടയിൽ തന്നെ ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ കൂടി. പിന്നെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അനിയനാണ് ഷെഫ്, അപ്പോൾ അവൻ എന്തിലൊക്കെ ഇങ്ങനെ ഞാനൊരു സംഭവങ്ങൾ ഉണ്ടാക്കി കാണിച്ച് കൊണ്ടുവന്ന് കൊടുക്കും, അവനുണ്ടാക്കി തരും, ഞങ്ങൾ വട്ടം കൂടിയിരുന്ന് കഴിക്കും. നല്ലതായിട്ട് തോന്നിയ സാധനങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ തുറക്കുമ്പോൾ, നമുക്ക് എന്തെങ്കിലും തുറന്നാൽ അന്നറിയില്ലല്ലോ, ലോക്ക്ഡൗൺ ആണ്, തുറക്കോ തുറക്കില്ല എന്നൊന്നും അറിയില്ല. തുറന്നാലും നമ്മുടെ സ്ഥിതി എന്തായിരിക്കും എന്നറിയില്ല, കാരണം ആകെ കടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ നീരാളി, പോത്തുംകാല്, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ, ചട്ടിച്ചു, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതാണെന്ന് തോന്നിയ ഐറ്റങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഈ 6 മാസം ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ തുറന്നത്. തുറന്ന് യൂട്യൂബേഴ്സ് കുറേ പേരെ വിളിച്ചപ്പോൾ എല്ലാവർക്കും പൈസയൊക്കെ വേണമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഫണ്ട് ഉണ്ടായില്ല, അല്ല മൊത്തത്തിൽ കട ഓർന്നു. അങ്ങനെ ഒരു ഫുഡ് ട്രാവലർ, ട്രാവൽ ഫോർ ഫുഡ് എന്ന് പറഞ്ഞ പയ്യൻ എൻ്റെ അടുത്ത് പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ വന്നു, അവൻ നീരാളി കൊടുത്ത്, പിന്നെ തുർക്കിഷ് പോട്ട് മട്ടൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്ത് അവിടെ നിന്ന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നുള്ളൂ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ധൈര്യം വേണം എന്തിനും. ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിച്ച് എടുക്കാൻ പറ്റും. നമുക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യം നമുക്ക് ദൈവം തന്നേക്കണതാണ്. ആ പണിയെടുക്കണം. നമുക്കൊരു ഒരു സ്ഥാപനം തുടങ്ങി വെറുതെ തുടങ്ങിയിട്ട് കാര്യമില്ല. തുടങ്ങുമ്പോൾ അതിന് ബുദ്ധിമുട്ടാൻ തയ്യാറാവണം. ബുദ്ധിമുട്ടാൻ തയ്യാറായി അതിൻ്റെ റിസൾട്ട് കിട്ടും. എല്ലാവരും സ്നേഹിക്കാത്ത അത് തന്നെ ഉള്ളൂ അതിൻ്റെ കാര്യം. ആര് നന്നായാലും നമുക്ക് നല്ലതെന്ന് ചിന്തിക്കുക, അവിടെ നമ്മുടെ വിജയം വരും. എല്ലാവരും നന്നായി കിടക്കുക, അപ്പം നമ്മളും നന്നാവും. ആ രീതിയിൽ ചിന്തിച്ചാൽ നമ്മുടെ വിജയം വരും. നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. നമ്മൾ ഇപ്പോൾ ഗൾഫിൽ പോയി, അത് ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കണ്ടെത്താവുന്ന ഒരുപാട് തൊഴിലുകളുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ സാധ്യതകൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മളെല്ലാവരും ഒരുവിധമുള്ള ഭൂരിഭാഗം ചെറുപ്പക്കാരും ചിന്തിക്കണം പുറത്തേക്ക് പോകണം,
അവിടെ പോയി കാശുണ്ടാക്കാന്നാണ്. ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയില്ല എൻ്റെ അനുഭവമാണ്. ഞാൻ 16 കൊല്ലം മുമ്പ് ഞാൻ 3000 രൂപക്ക് കാർ ഓടിക്കാൻ പോയത് ഞാനാണ് ഇപ്പം ഇവിടെ എത്തി നിൽക്കണം. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നടക്കാത്തതായിട്ടൊന്നുമില്ല. അതിനനുസരിച്ച് നമ്മൾ ബുദ്ധിമുട്ടണം. പിന്നെ എൻ്റെ ഏറ്റവും വലിയ വിജയം അതെൻ്റെ കൂട്ടുകാരാണ്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് അനിയന്മാരെ പോലെയാണ്, ഞാനൊരു ജ്യേഷ്ഠനെ പോലെയാണ് അവരെന്നെ കാണുന്നത്. അവരെല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും, ഇവിടെ ഇപ്പോൾ ലൈറ്റിംഗ് ആണെങ്കിലും എന്തിനും, സോഷ്യൽ മീഡിയ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ മറ്റേ ഇൻസ്റ്റാഗ്രാം ഇത് എല്ലാം ചെയ്യണത് എൻ്റെ അനിയനെ പോലുള്ള ഓഫീസ് എന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ കൂടെ രാഹുൽ, നാഷിക്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എൻ്റെ അനിയൻ ഇലിയാസ്, സിയാദ്, അങ്ങനെ നിങ്ങൾക്കറിയാൻ പറ്റും, എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. എൻ്റെ ഒപ്പം ഒരുപാട് പേരുള്ളത്, ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുടെ പേര് പറയണം, അപ്പോൾ അതിനുള്ള സമയമില്ല. അതാണ്, ഒരുപാട് പേരുണ്ട്. ശരിക്കും നമുക്ക് എവിടെയും വിജയിക്കണമെങ്കിൽ ഒരു കൂട്ടായ്മ വേണം. ഒരു സുഹൃത്ത് ബന്ധം എപ്പോഴും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയാണ് ഞാൻ പറയണത്, നമ്മൾ നന്നാവുമ്പോൾ അവരും കൂടെ നിൽക്കണവരും നന്നാവണം എന്നുള്ള ചിന്തയിൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേൽപോട്ട് ജീവിച്ചു പോകാൻ പറ്റും. നല്ല രീതിയിൽ ഇത് കിട്ടും. കൂട്ടുകാരും എല്ലാവരും സഹകരിച്ച് ഒരു സ്ഥാപനം ചെയ്യുമ്പോൾ എനിക്കിവിടെ തന്നെ ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ആദ്യം ഞാൻ ഒറ്റക്കാരെന്ന് ഇവിടെ കിടന്ന് ഓടിക്കൊണ്ടിരുന്ന, പിന്നെ ഇവരെല്ലാവരും എൻ്റെ ഒപ്പം നിന്ന് കൂട്ടായ്മ പോലെ ആയപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ സഹായം കിട്ടിയത്. എന്ന് പറയുമ്പോൾ എന്ത് സാധനം ഇവിടെ ചെയ്താലും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, എല്ലാവരും വന്നത് സഹകരിച്ച് ചെയ്യും. പിന്നെ ബർത്ത്ഡേ ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കും. എല്ലാവരും ഇതൊരു ഒരു വേറെ രീതിയിൽ ജീവിക്കുന്ന ലോകമാണ്. ആ ലോകം അതേപോലെ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകണം. ആരോടും പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, വെറുപ്പോ കാര്യങ്ങളോ വിചാരിക്കരുത്, എല്ലാവരും നന്നാവാൻ ആഗ്രഹിക്കുക. ആ കൂട്ടത്തിൽ നമുക്കും നന്നാവാം. അത് തന്നെ നമ്മുടെ ഇത്, എല്ലാവരും നന്നായി കിടന്നാൽ നമുക്കൊരു തക്കക്കേട് വന്ന ഒരു കാലത്ത് നമുക്ക് ആരുടെ അടുത്ത് ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ. നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് തന്നെ ചോദിക്കാടാ, എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാൻ. ഇത് നമ്മൾ മാത്രം നന്നായി ബാക്കിയുള്ളവരൊക്കെ നശിച്ചു കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അടി പോയി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല സഹായിക്കാൻ. സുഹൃത്തുക്കളാണ് ശരിക്കും നമ്മുടെ ബലം. ആ ബലം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോവാം. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം എൻ്റെ പഴയ അവസ്ഥയും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ധൈര്യമില്ലായ്മ ആർക്കും ഉണ്ടാവരുത്. എന്ത് ചെയ്താലും അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ധൈര്യമുണ്ടായാലേ അത് വിജയിക്കുള്ളൂ. ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയും ചെയ്യാം, പിന്നെ ഒക്കെ വിജയം തന്നെ വരും.